വിഷു ആഘോഷങ്ങൾക്കായി ഇന്ന് വൈകിട്ട് മുതൽ 10 ദിവസത്തേക്ക് ശബരിമല നട തുറക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുമ്പിരിക്കൊണ്ടിരിക്കെ ശബരിമല രാഷ്ട്രീയക്കാരും നീക്കങ്ങൾക്ക് വേദിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നു വരുന്നു. യുവതീ പ്രവേശനത്തിനെതിരായ സമരം തങ്ങൾക്ക് ഗുണം ചെയ്തുവെന്നാണ് പ്രചാരണം ചൂടുപിടിച്ചതോടെ BJP വിലയിരുത്തൽ. വിഷുവിന് നട തുറക്കുമ്പോൾ ശബരിമല വീണ്ടും ശ്രദ്ധേയ കേന്ദ്രമാകുന്നത് തങ്ങൾക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാക്കുമെന്നാണ് BJP RSS നേതാക്കൾ പറയുന്നത്. ഇതിനായി പ്രധാനമന്ത്രി മോദിയെ ശബരിമലയിൽ എത്തിക്കാൻ ആലോചിക്കുന്നുണ്ട്. മോദി ശബരിമലയിലെത്തി ആചാര സംരക്ഷണം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുന്നത് വലിയ തരംഗത്തിന് ഇടവരുത്തുമെന്നാണ് RSS വിലയിരുത്തുന്നത്രേ. ശബരിമലയെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കാണ് ഇതിന് വിലങ്ങുതടിയായിട്ടുള്ളത്. മോദി പെട്ടെന്നെത്തുന്നത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണോ എന്ന ചോദ്യമുയരുമെന്ന ആശങ്കയും RSSനുണ്ട്. വിഷു പൂജാവേളയിൽ യുവതികൾ എത്തിയാൽ തടയുന്നതിന് സർവ സന്നാഹങ്ങളുമായി കാവൽ നിൽക്കാൻ പ്രവർത്തകരെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. യുവതികൾ എത്തിയാൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും അതോടെ ശബരിമല വീണ്ടും സജീവ ചർച്ചയാകുമെന്നും അവർ വിലയിരുത്തുന്നു. കുംഭമാസ പൂജയ്ക്കായി ഫെബ്രുവരിയിലും ഉത്സവത്തിനായി മാർച്ചിലും നടന്നു വന്നപ്പോൾ യുവതികളെ തടയുന്നതിനായി കർമ്മസമിതിയുടെ നാമമാത്രം പ്രവർത്തകനാണ് ഉണ്ടായിരുന്നത്. രാത്രിയിൽ നട അടയ്ക്കുന്ന വേളയിൽ നടന്നു വരുന്ന നാമജപ പ്രതിഷേധവും ഈ ദിവസങ്ങളിൽ ഉണ്ടായില്ല. യുവതികൾ കേറുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്ന കണക്കുകൂട്ടലാണ് കർമ്മസമിതിക്കാർ ആ ദിവസങ്ങളിൽ വിട്ടുനിന്നതെന്നാണ് പറയപ്പെട്ടിരുന്നത്. യുവതികൾ കയറുന്നത് ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്നതിനാലാണ് ഒരു യുവതി പോലും കയറാതിരിക്കാനുള്ള ജാഗ്രതയിൽ പോലീസ് നിലയുറപ്പിച്ചതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ ഇടതുപക്ഷവും BJPയും ഭയപ്പെട്ടിരുന്നു. എന്തായാലും ശബരിമല വീണ്ടും സജീവ ചർച്ചകളിൽ നിറയുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരിടത്തും ശബരിമല എന്ന വാക്കുപോലും ഉപയോഗിക്കരുത് എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വെട്ടിലായത് അയ്യൻ എന്ന പേര് പറഞ്ഞതിലൂടെയാണ്. എന്തായാലും മോദി ശബരിമലയിലെത്തുമ്പോൾ അത് BJPക്ക് തന്നെ മറ്റൊരു ചരിത്രം കുറിക്കുന്ന വേളയാകും. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ മോദി ശബരിമലയിലെത്തിയാൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. എന്നാൽ 41 ദിവസത്തെ വ്രതത്തോടെയാണോ മോദി എത്തുന്നത് എന്നുള്ളത് BJPക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇതിൽ വ്യക്തമായ തീരുമാനങ്ങളെടുത്ത ശേഷം മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിലെത്തുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. എന്തായാലും ശബരിമല യുവതീ പ്രവേശനം ഏറ്റവും കൂടുതൽ സഹായിച്ചത് BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിഷുദിന പൂജകൾക്കായി നട തുറക്കുമ്പോഴും ഒരു യുവതിയെ പോലും ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനവുമായി കർമ്മസമിതി അവിടെ നിലയുറപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.